മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ എന്തിനാണ് മാത്യു കുഴൽനാടൻ തന്റെ നിലപാട് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്? ചിന്തിക്കേണ്ട കാര്യമാണ്. മാത്യു കുഴൽനാടൻ ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്നും കയറി പറയാനുള്ള ഇടമാണോ ഇതെന്നാണ് കോടതി ചോദിച്ചത്. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നല്ലോ കുഴൽനാടന്റെ മുൻ ആവശ്യം. എന്നാൽ ഇപ്പോൾ എന്താണ്? എല്ലാം കോടതി തന്നെ നേരിട്ടായിക്കോ എന്നാണ് കുഴൽനാടന്റെ ഇപ്പോഴത്തെ ആവശ്യം. അതുകൊണ്ട് കോടതിയും ഒരു അല്പനേരത്തേക്ക് ചിന്താക്കുഴപ്പത്തിലായി. അഭിഭാഷകനായ മാത്യു കുഴൽനാടന് ഇതെന്ത് പറ്റി? നിലപാടിൽ പെട്ടെന്നൊരു മലക്കം മറിച്ചിൽ എന്നായിരുന്നു കോടതി മുറിയിലുണ്ടായിരുന്ന മറ്റ് അഭിഭാഷകരുടെയും ചിന്ത. തന്റെ മുൻ ആവശ്യം ഇവിടെ നിൽക്കട്ടെ, അത് പരിഗണിക്കേണ്ട. വിജിലൻസ് അന്വേഷണത്തിന് തന്റെ ആവശ്യപ്രകാരമൊന്നും ഉത്തരവിടേണ്ട. കോടതി വിഷയത്തിൽ നേരിട്ട് കേസെടുത്താൽ മതിയെന്നാണ് കുഴൽനാടന്റെ ഏറ്റവും പുതിയ ആവശ്യം. അപ്പോഴാണ് ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും കുഴൽനാട എന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ആവശ്യപ്പെട്ടത്. അതോടെ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ട വിജിലൻസിനെ ഹാജരായ പ്രോസിക്യൂട്ടർ ഹർജിക്കാരന്റെ നിലപാട് മാറ്റത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരിതം തന്നെയെന്ന് വ്യക്തമായതായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതുതന്നെയാണ് യാഥാർത്ഥ്യവും. അത് കുഴൽനാടനും അറിയാം. ഈ കേസിൽ ഈ മാസം 12 കോടതി അതോടെ വിധി പറയാൻ മാറ്റിവെച്ചു. എന്തുകൊണ്ടാണ് കുഴൽനാടൻ ഇപ്പോൾ ഉരുണ്ടു കളിക്കുന്നത്? തന്റെ ആവശ്യപ്രകാരം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ പിന്നെ തെളിവുകൾ നൽകാൻ പരാതിക്കാരനോട് സ്വാഭാവികമായും കോടതി ഉത്തരവിടും. പരാതിക്കാരൻ തന്നെ കൊടുത്ത ഹർജിയിന്മേലുള്ള തെളിവുകളും കോടതിയിൽ നൽകേണ്ടി വരും. അതിന്മേലാണ് കോടതി തുടർ നടപടികൾ എന്തൊക്കെ എടുക്കണം, വേണമോ എന്ന് തീരുമാനിക്കുക. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അത് കാര്യമായ ഓളമൊന്നും ഉണ്ടാക്കില്ലെന്ന് കുഴൽനാടൻ അറിയാം. എന്നാൽ കേസെടുക്കാനാണ് കോടതിയുടെ തീരുമാനമെങ്കിൽ കോടതിയുടെ ചിലവിൽ UDFനും അവരെ പിന്തുണയ്ക്കുന്ന BJPക്കും അതൊരു പ്രചരണ ആയുധമാക്കി മാറ്റാം. അതെ, അതുതന്നെയാണ് കോടതിയിൽ പൊളിഞ്ഞു വീണതും. അതുതന്നെയായിരുന്നു കുഴൽനാടന്റെ ഏറ്റവും പുതിയ ലക്ഷ്യവും. കുഴൽനാടനറിയാം കോടതിയിൽ കൊടുക്കേണ്ട തെളിവൊന്നും തൻ്റെ കയ്യിലെന്ന്. തെളിവ് നൽകിയില്ലെങ്കിൽ കോടതി ഹർജി തള്ളും. അത് ഗുണകരമാകുക ഇടതുപക്ഷത്തിനാകും, കോൺഗ്രസിനത് വല്ലാതെ ദോഷകരമാകുകയും ചെയ്യുമെന്നും കുഴൽനാടൻ അറിയാം. ഇതൊക്കെ വച്ചുകൊണ്ട് തന്നെയാണ് കുഴൽനാടൻ കോടതിയിൽ വെച്ച് പ്ലേറ്റ് മാറ്റിയതും. സേവനമൊന്നും നൽകാതെ CMRൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ പണം കൈമാറ്റിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുഴൽനാടൻ കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ February 29 മാത്യു കുഴൽനാടൻ വിജിലൻസിൽ ഹർജി നൽകിയത്. താൻ നൽകിയ പരാതി പ്രകാരം കേസെടുക്കാൻ വിജിലൻസ് തയ്യാറാകുന്നില്ല എന്നും കോടതി ഇടപെട്ട് കേസെടുപ്പിക്കണം എന്നുമായിരുന്നു ഹർജിയിലെ ആദ്യത്തെ ആവശ്യം. പിണറായി വിജയനും വീണ വിജയനും ഉൾപ്പെടെ 7 ഇപ്പോൾ കേസിലെ മാത്യു കുഴൽനാടന്റെ കുഴൽനാടൻ പറയുന്ന എതിർകക്ഷികൾ. എന്തായാലും കുഴൽനാടൻ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ചെറുതൊന്നുമല്ല, വലിയൊരു പുലിവാലി തന്നെയാണ്. ഒരുമാതിരി തലയിൽ കുടം കയറ്റി നെട്ടോടം പെടുന്ന നായയുടെ അവസ്ഥയാണ് ഇപ്പോൾ പാവം കുഴൽനാടന്. തനിയെ ആ നായയ്ക്ക് കുടം ഊരാനുമാകുന്നില്ല, ആരുമിട്ട് ഊരി കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ കുഴൽനാടൻ വല്ലാത്തൊരു വിഷമാവസ്ഥയിലാണ്. മുഖ്യമന്ത്രിക്കെതിരെ കോടതി വിജിലൻസ് അന്വേഷണം ഉത്തരവിട്ടില്ലെങ്കിൽ കുഴൽനാടൻ തിരിച്ച് ഇന്ദിരാഭവനിലേക്ക് ചെന്ന് കയറാൻ പറ്റില്ല, കാരണം അവിടെ സമാധാനം പറയേണ്ടി വരും. അതിനുമപ്പുറം BJP എന്ന ചൂണ്ടയിട്ട വേട്ടക്കാരൻ കൃത്യമായി കുഴൽനാടനെ പറഞ്ഞു വിട്ടത് തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാനാണ്. കുഴൽനാടനെ കൊണ്ട് ഇതൊരു തീരുമാനം ഉണ്ടാക്കിക്കുകയായിരുന്നു BJPയുടെ ലക്ഷ്യവും. അവിടെയും കുഴൽനാടൻ സമാധാനം പറയേണ്ടി വരും BJPക്കാരോടും. അതുതന്നെയാണ് ഇപ്പോൾ കുഴൽനാടനെ വലയ്ക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നവും.